ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ നമ്മൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആൻഡ് സ്റ്റൈലും ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഇതിന് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രെയിനെടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെക്കാം. ഇനി ഇതുപോലെ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം കേട്ടോ. സ്ട്രെയിനെടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഇതുപോലെ ഒരു മൂന്ന് തവണ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതൊരു മൂന്ന് തവണ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ. അതിന് വേണ്ടിട്ട് ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഞാൻ ബീറ്ററിൻ്റെ ഫുൾ സ്പീഡിലിട്ട് നല്ലൊരു വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തു. ഇത് നന്നായിട്ട് ബീറ്റായി ഒരു മിൽക്കി വൈറ്റ് കളറിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ചപ്പോൾ ഏകദേശം ഒരു കപ്പോളം വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറേശ്ശെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഫുള്ളായിട്ട് ഒരിക്കലും ചെയ്യരുത്, കുറേശ്ശെ ആഡ് ചെയ്ത ശേഷം അപ്പോൾ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതാകാത്ത പഞ്ചസാര ഞാൻ ചേർക്കാം. അപ്പോൾ ഇത് കണ്ട് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് റൗണ്ട് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് കറക്കി എടുക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്ത് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ വീട്ടിലൊട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഓവർ മിക്സ് ആവും. സ്പാച്ചിൽ വെച്ച് കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ലാസ്റ്റ് ടിപ്പ് മൈദയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുന്ന സമയം നമുക്ക് ഓവന് ഇതേമാതിരി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് മിക്സിങ് നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അതിനു വേണ്ടി ഞാൻ കേക്ക് ടിന്നൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഈ എയർ ബബിൾസ് ഉണ്ടാവും, അതെല്ലാം ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവനിലോട്ട് വെച്ചെടുക്കാം. ഞാനൊരു 40 മിനിറ്റ് എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇതോടെ നല്ല ഉഷാറായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് ചെറിയ ചൂടെന്നുള്ള സമയത്ത് തന്നെ നമുക്കിത് ഈ ടിന്നിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ക്രീം ഞാനൊരു
ബോളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നില്ല. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ അവസാനം ഞാൻ കൊടുക്കട്ടാം. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു 15 മിനിറ്റ് നേരം ഇത് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ പൊടിഞ്ഞ് പോകില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ 3 പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കനുള്ള പീസുകൾ തന്നെയാണ്. ഇനി നമുക്കത് ഐസിങ് തുടങ്ങാം കേട്ടോ. അത് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബേസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് ക്രീം നമുക്ക് ആദ്യം നോക്കിയത് ഇത് കേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും മോൾ ഭാഗത്തുള്ള പീസ് ഏറ്റവും അടിയിലായിട്ട് വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെറ്റ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടെ. ഇതിൻ്റെ കനമൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. കനം കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറക്കണമെങ്കിൽ കുറക്കാം. അപ്പോൾ ഈ ലെയർ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അത് നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് ഷുഗർ സിറപ്പ് ഇട്ടിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും നമുക്ക് അതുപോലെ ക്രീം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും അടിയിൽ പീസ് കണ്ടോ ഏറ്റവും മുകളിൽ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് ഷുഗർ സിറപ്പ് ചെയ്ത് വെറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ക്രീം വെച്ചിട്ട് ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫിനിഷിങ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ഫൈനൽ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് കളറ് ക്രീമിൽ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ കളർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇത് മുകളിൽ തെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഐസിങ് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ സൈഡ് 4 പേരൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി സ്റ്റൈലി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത്, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതെന്ന് മാത്രം. ഇനി നമുക്കത് ഡെക്കറേഷൻ വർക്കൊക്കെ ഇനിയും ചെയ്യാട്ടോ. അപ്പോൾ അത് ഇത്രയും മതിയെന്ന് വെച്ചിട്ട് നിർത്തിയതാണ്. നമുക്ക് ഫ്ലവേഴ്സൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാൻ വരേക്കും. ബൈ ബൈ.